പ്രിയപ്പെട്ടവരെ, ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി NSS കോളേജിലാണ് എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ പൂർത്തീകരിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരുപാട് അധ്യാപകരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, അന്ന് ഞാൻ SFI പ്രവർത്തകനാണ്. പക്ഷേ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ഡോക്ടർ MS രാജേന്ദ്രൻ നായർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന ഡോക്ടർ TN വിജയകുമാർ സാറാണ്. പുള്ളി നല്ല അടുത്ത സുഹൃത്തുമായിരുന്നു. പുള്ളിയുടെ പിന്നീട് പ്രിൻസിപ്പളായി. പുള്ളിയുടെ വൈഫ് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഈ MS രാജേന്ദ്രൻ നായർ മാഷുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പുള്ളി എൻ്റെ വീട്ടിലൊക്കെ വരും, ഞാൻ പുള്ളിയുടെ വീട്ടിലൊക്കെ പോകും, ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ നല്ല സുഹൃത്തുമാണ്. ഡിഗ്രി സെക്കൻഡ് ഇയറിനായപ്പോൾ ഞാൻ SFI സ്ഥാനാർത്ഥിയായി, കോളേജ് യൂണിയൻ ചെയർമാനായി മത്സരിച്ച് വിജയിച്ചു. തുടർന്ന് ആർട്സ് ക്ലബ് ഫെസ്റ്റിവൽ നടക്കുക. ഫെസ്റ്റിവൽ നടക്കുമ്പം ഈ ജഡ്ജസിനെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴൊക്കെ നാടകത്തെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ടീച്ചർ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയും നാടകത്തെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് നാടകത്തിന് ജഡ്ജായിട്ട് ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളിയെ ഒരു ജഡ്ജാക്കി. മൊത്തം 3 പേരാണ് ജഡ്ജിങ് പാനലിലുണ്ടാവുക. നാടക മത്സരം തുടങ്ങി. സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്തെ ക്യാമ്പസിൽ അന്തരീക്ഷം അറിയാമല്ലോ. പ്രീ ഡിഗ്രിയൊക്കെ ഉള്ള കാലത്താണ്. പ്രീ ഡിഗ്രിക്കാർ ഭയങ്കര അലമ്പായിരിക്കും. സെക്കൻഡ് പ്രീ ഡിഗ്രിക്കാർ അവർ ഒരു പരിപാടിയും മര്യാദയ്ക്ക് നടത്താൻ സമ്മതിക്കില്ല. പിന്നെ വിദ്യാർത്ഥി യൂണിയൻ്റെ ആളുകൾ നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ അവർ പറഞ്ഞാൽ കേൾക്കുള്ളൂ, മാഷന്മാരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. നാടക മത്സരം ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത ടീമിൻ്റെ നാടകമാണ്. അതുകൊണ്ട് തന്നെ ഇവർ അലങ്കോലപ്പെടുത്താനും ഒച്ചയും വിളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജഡ്ജസ് ഏറ്റവും മുമ്പിലായിരിക്കുക, സദസ്സിൻ്റെ ഏറ്റവും മുമ്പിലായിട്ടിരിക്കും നാടകം കൃത്യമായിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ പുറകിൽ നിന്നുള്ള ഈ ശബ്ദവും കുക്കുലൊക്കെ വളരെ അലോസരമായി അനുഭവപ്പെട്ടപ്പോൾ മറ്റു 2 ജഡ്ജസും പുറത്തുനിന്ന് വിളിച്ചവരാണ്, നാടക മേഖലയുമായി അടുത്ത ബന്ധമുള്ളവരാണ്. MS അതുണ്ടെന്നാണ് MS മാഷ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ മാഷ് തിരിഞ്ഞ് നിന്നിട്ട് എന്തുവാടേ കൂക്കുന്നേ, ഇവിടെ എന്തോ കൂക്കാനുള്ളേ, നാടകമല്ലേ, നിനക്കൊന്നും കലാബോധം ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിള്ളേർ പറഞ്ഞാൽ കേൾക്കുമോ? അന്നൊന്നും റെക്കോർഡിൻ്റെ പേരിലൊന്നും റെക്കോർഡ് ഒപ്പിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ പിള്ളേർ കേൾക്കുന്ന കാലമല്ല. മാഷ മാഷ പണിയൊക്കെ റെക്കോർഡ് മാഷ കൊണ്ട് പിടിച്ചുവെച്ചിട്ട് ഒപ്പിടിക്കുന്ന കാലമാണ്. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരതിനേക്കാൾ ഉച്ചത്തിൽ കൂക്കാൻ തുടങ്ങി, ചവിട്ടിപ്പൊടിയെല്ലാം പാർന്ന പോലെ. മാഷ് നിന്നിട്ട് ഇതിനെക്കുറിച്ച് നാടകത്തെക്കുറിച്ച് ഒരു ക്ലാസ്, കലാബോധം ഉണ്ടാക്കാനുള്ള ക്ലാസ്സൊക്കെ നടത്തിയൊരു 10 മിനിറ്റ്, നാടകമാകെ 1.5 മണിക്കൂറാണ് ആ സമയത്ത് 10 മിനിറ്റ് മാഷ ക്ലാസ്. നാടകത്തിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസ്സും ഒക്കെ ആയി ആര് വരാൻ പറ്റും എന്ന് വരെ പിന്നെ തിരഞ്ഞെടുക്കേണ്ടുന്ന നിർണായക ഘട്ടത്തിലൂടെ നാടകം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടകം അതിൻ്റെ ആ നാടകത്തിന് ഫസ്റ്റ് കിട്ടാൻ യോഗ്യത ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നാടകത്തിന് മാർക്ക് ഇടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സമയത്തെല്ലാം മാഷ് വേദിക്ക് പുറംതിരിഞ്ഞുനിന്നുകൊണ്ട് നാടകം കാണാതെ 10 മിനിറ്റ് ഇവരോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നാടകം അവസാനിച്ചു, ബെല്ലടിച്ചു, തിരശ്ശീല താഴ്ന്നു. മാഷ് നല്ല തിരിഞ്ഞു കൂടെയുള്ള ജഡ്ജസിനോട് നല്ല ചോദിച്ചു, എത്രയാണ് മാർക്ക് ഇട്ടെ? അപ്പോൾ അവരെ 2 കുട്ടികളെ മാർക്കൊക്കെ ഒന്ന് നല്ല ചോദിച്ചറിഞ്ഞിട്ട്, കാരണം അന്നൊക്കെ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്, ഇന്നത്തെ പോലെ അത്ര പ്രശ്നമൊന്നുമില്ല, ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, കാരണം അത്രേ പറ്റൂ, നമ്മുടെ പരിമിതികൾ അങ്ങനെയാണ്, അതിനുള്ള ഫണ്ടേ നമുക്കുള്ളൂ. ഈവൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഇൻ്റർസോൺ കലോത്സവങ്ങൾ പോലും നടത്തുമ്പോൾ ആ പരിമിതി നമ്മൾ അനുഭവപ്പെടാറുണ്ട്. കിട്ടുന്ന പൈസ കൊണ്ട് ഗസ്റ്റിനെ കൊണ്ടുവരിക, ജഡ്ജസിനെ കൊണ്ടുവരിക, കുട്ടികൾക്ക് വേണ്ട വേദികൾ ഒരുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണം ഒരുക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആ പിന്നെ ഫണ്ട് മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. കാരണം അധികം നിലവാരമുള്ള ഒരുപാട് പൈസയ്ക്ക് വിളിക്കാവുന്ന ജഡ്ജസിനെ നമ്മൾ വിളിച്ച് കൊണ്ടുവരാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോൾ ഇവർ തമ്മിൽ ചോദിച്ചിട്ട് മാർക്ക് കിട്ടും. കോവിഡ് വാക്സിനേഷനുമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഈ കഥ പറയണമെന്ന് തോന്നി. നാടകത്തിനെ ഏത് ടീമിനാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ടീമിന് തന്നെയാണോ എന്നുള്ളത് ഓർമ്മയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, സാന്ദർഭികമായി അത് ഓർത്തെടുത്തതാണ്. MS ഇപ്പോൾ റിട്ടയർഡായി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും റിട്ടയർഡായി, ഒരു നാട്ടിലാണ് താമസിക്കുന്നത്. കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഈ കാര്യം ഓർത്തതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ആ വീഡിയോ കണ്ടല്ലോ നിങ്ങൾ, എങ്ങനെയുണ്ട്? കോവിഡ് വാക്സിനേഷൻ നടക്കുകയാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ അവസ്ഥ ഇതാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മളറിയാതെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നറിയില്ല. ഓപ്പറേഷൻ നടത്തിയിട്ട് ആ ഓപ്പറേഷൻ നടത്തിയ കത്രിക ഗർഭിണിയുടെ വയറിനകത്ത് വെച്ച് മറന്നു വെച്ച് വീണ്ടും തുന്നിക്കെട്ടി പോകുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുമുണ്ട്. എല്ലായിടത്തും സംഭവിക്കാം. മരുന്ന് മാറി കൊടുക്കുന്നതുണ്ട്. അച്ഛൻ മൈൻഡായിട്ട് ഒരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമാണ്. ഒരു ജോലി നിൽക്കും. അതുകൊണ്ടാണ് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കരുത്, അടുത്തിരിക്കുന്നവരോട് സംസാരിക്കരുത്, അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. അത് കാരണം ഒരുപാട് പേരുടെ ജീവൻ അവരുടെ കയ്യിലാണ്. നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല.
ആ സ്ത്രീയുമായി വേറെ ആരോ സംസാരിക്കാൻ പോയതുകൊണ്ടാണ് ആ സ്ത്രീ സ്ത്രീക്ക് ഈ അബദ്ധം പറ്റിയത്. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ജോലിയിൽ. അവർ മരുന്നും മനഃപൂർവ്വം എടുത്ത് കൊടുക്കാതിരുന്നതല്ല, അവരുടെ ഒരു ശ്രദ്ധക്കുറവാണ്. പക്ഷെ ആ ശ്രദ്ധക്കുറവിൻ്റെ ഫലം ഒരു ജീവൻ്റെ വിലയാണ്. ആ മനുഷ്യന് ഒരു ഡോസ് വാക്സിൻ കിട്ടി, അത് സെക്കൻഡ് ഡോസ് ആണെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. ഫസ്റ്റ് ഡോസ് ആണെങ്കിൽ അടുത്തതിന് സെക്കൻഡ് ഡോസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡോസ് വാക്സിനെ അയാൾക്ക് കിട്ടുന്നുള്ളൂ, അയാൾക്ക് പ്രതിരോധശേഷി ഉണ്ടാവുന്നില്ല. പക്ഷേ രണ്ട് ഡോസ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് അയാൾക്ക് കിട്ടും. അയാൾക്ക് എപ്പോഴും അയാൾ രോഗവാഹകനോ രോഗത്തിന് വിധേയനാവാനോ പോകുന്ന ഒരാളാണ്, മരണത്തിലേക്ക് സ്വയം നടന്നെടുക്കുന്ന ഒരാളാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കോവിഡ് വാക്സിനേഷനൊക്കെ പോകുമ്പം അത് മരുന്നെടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് നമ്മൾ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ആബ്സെൻറ്റ് മൈൻഡ് ആവുക, ശ്രദ്ധക്കുറവ് ഉണ്ടാവുക, ജാഗ്രത കുറവുണ്ടാവുക, അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു ജോലിയല്ല. ആ സ്ത്രീ ഉത്തരേന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞ് അവരെ പിന്നെ നിരക്ഷരായ ആളുകൾ, വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവഹേളിക്കാൻ വരട്ടെ. നമ്മുടെ നാട്ടിലും ഇതൊക്കെ സംഭവിക്കാം. മനുഷ്യനാണ് നമ്മൾ, മനുഷ്യൻ്റെതായ പരിമിതികൾ നമുക്കുണ്ട്. അതുകൊണ്ട് ജാഗ്രതയാണ് വേണ്ടത്, ഭയമല്ല എന്ന് ഇതിൻ്റെ മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ. നമ്മുടെ സ്ലോഗൻ അതാണല്ലോ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എടുത്തോ, ശ്രദ്ധിച്ചോ, അതിനിടയ്ക്ക് വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ജീവിതം നമ്മൾ അവരെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവർക്കും അത് ഉത്തരവാദിത്തമാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രത കാണിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഈ വീഡിയോ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ അശ്രദ്ധകൾ ആവർത്തിക്കാതിരിക്കുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു.